ഗുരുഗ്രഹം അല്ലെങ്കിൽ ബൃഹസ്പതി എന്നും അറിയപ്പെടുന്ന വ്യാഴം പഠനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഗ്രഹമാണ്. ഈ ഗ്രഹം ഒരാളുടെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിശയകരമായ പോസിറ്റീവ് ഫലങ്ങൾ ആ വ്യക്തിക്ക് വന്നു ചേരുന്നു. മറ്റ് ക്ഷുദ്രഗ്രഹങ്ങളെ മറികടക്കാനും വ്യാഴത്തിന് കഴിയും. അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ കടാക്ഷമുള്ള ആളുകളെ വളരെ ഭാഗ്യവാന്മാരായി കണക്കാക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ദുർബലമായ സ്ഥലത്ത് നിലകൊണ്ടാൽ വ്യാഴദോഷത്തിന് കാരണമാകും. വ്യാഴത്തിൻ്റെ ഈ ദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂടാതെ ഇത് അവരുടെ ജീവിതത്തിൽ നിർഭാഗ്യങ്ങളും വരുത്തുന്നു. വ്യാഴം ദോഷസ്ഥാനത്ത് തുടരുന്നവർക്ക് വന്നു ചേരുന്ന കഷ്ടതകളും അതിനുള്ള ചില ജ്യോതിഷ പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ അസ്ഥിരത. വ്യാഴദോഷം നിങ്ങൾക്ക് അനാദരവ് ഉണ്ടാക്കിയേക്കാം. മറ്റാളുകൾക്ക് എളുപ്പത്തിൽ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. കുടുംബ തർക്കങ്ങളും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ബിസിനസ് കരിയർ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ പതിവായി മുടി പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത തെറ്റുകൾക്കും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. പഠനത്തിൽ ഒരു കാലതാമസം അനുഭവപ്പെടും. നിങ്ങളുടെ പണമോ സ്വർണമോ നഷ്ടപ്പെടും. നിങ്ങളുടെ വിവാഹം നീണ്ടുപോയേക്കാം. നിങ്ങളുടെ വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാകാൻ കാലതാമസം നേരിടാം. കരൾ തകരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങളായ പ്രമേഹവും അമിതവണ്ണവും നിങ്ങളെ അലട്ടിയേക്കാം. ഗുരുനാഥന്മാരിൽ നിന്ന് അവഗണന ഉണ്ടാകാം. ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വ്യാഴദോഷത്തിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യാഴത്തിൻ്റെ ദോഷകരമായ ഫലങ്ങളോട് പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ വളരെ ഫലപ്രദമായ പരിഹാര മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വ്യാഴാഴ്ച ദിവസം ഗോക്കൾക്ക് വെല്ലവും പരിപ്പും നൽകുക. നിങ്ങളുടെ ചൂണ്ടുവിരലിൽ പുഷ്യരാഗ മോതിരം ധരിക്കുന്നത് പ്രയോജനകരമാണ്. വ്യാഴാഴ്ച ഈ മോതിരം ധരിക്കുക. മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യുക. പരമേശ്വരനോട് പ്രാർത്ഥിക്കുക. ദിവസവും ശിവലിംഗത്തിൽ നെയ്യ് അർപ്പിക്കുക. വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ ഒരു പരിഹാരമായാണ് ഇത് കാണപ്പെടുന്നത്. ദരിദ്രരെ സഹായിക്കുക. സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുക. അന്ധരെ സഹായിക്കുക. ഓം ഗ്രാം ഗ്രീം ഗ്രോം സഹ ഗുരുവേ നമ. ഗുരുമന്ത്രം ദിവസവും 28 അല്ലെങ്കിൽ 108 തവണ ചൊല്ലുക. ദിവസവും നിങ്ങളുടെ നെറ്റിയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് കുറി തൊടുക. ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും സ്വർണാഭരണങ്ങൾ ധരിക്കുക. കഴിയുമെങ്കിൽ മഞ്ഞ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഏതെങ്കിലും പുതിയ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടുക. സാധ്യമാകുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന, തൃപ്പടിക്ക് മുന്നിൽ നെയ്വെച്ച് നമസ്കരിക്കൽ, വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് എന്നിവ അർപ്പിക്കുക. ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെ നരസിംഹസ്തുതി ദിവസേന അല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും ചൊല്ലുക. വ്യാഴാഴ്ച വ്രതം നോൽക്കുക. വീടിന് ചുറ്റും മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടുവളർത്തുക.